വളരെ ഗൗരവമുള്ള ഒരു മുന്നറിയിപ്പ് മഴ പ്രതീക്ഷിക്കാത്ത സമയത്ത് ശക്തി പ്രാപിച്ചു പെയ്യുന്ന ദിവസങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത് കേരളത്തിൽ മിന്നലുകൾ വർദ്ധിക്കാൻ യോജിച്ച അന്തരീക്ഷമാണ് എന്ന് വിദഗ്ധർ പറയുന്നു അങ്ങനെ പറയുമ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ ജാഗ്രതയുടേതാകണം സെക്കൻഡിൽ മുപ്പത് മുതൽ ഇരുന്നൂറ് വരെ മിന്നലുകൾ ഭൂമിയിൽ പതിക്കുന്നുണ്ട് ഇടി മാത്രമല്ല വെട്ടുന്നത് മിന്നലും വെട്ടുകയാണ് ചെയ്യുന്നത് ആ വെട്ടിൽ ക്ഷതങ്ങൾ ഉണ്ടാകുന്നതിനൊപ്പം പലതും കരിയുകയും ചെയ്യും തല ഉയർത്തി നിൽക്കുന്ന വൃക്ഷങ്ങളും ആധുനിക സംവിധാനങ്ങളും മനുഷ്യനും വരെ ചിലപ്പോൾ നിന്ന് കത്തും ഒരു പ്രത്യേക പ്രദേശത്ത് കൂട്ടമരണം ഉണ്ടായതും മിന്നൽ ചരിത്രത്തിലുണ്ട് എന്ന് മറക്കരുത് എന്നും ഭയഞ്ചനിപ്പിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന പ്രകൃതി ദുരന്തങ്ങളിലൊന്നാണ് ഇടിമിന്നൽ വിദേശ രാജ്യങ്ങളും മിക്കയിടത്തും ശാസ്ത്രീയ പ്രചാരണവും സംവിധാനങ്ങളും ഒക്കെ കൊണ്ട് മിന്നൽ ദുരന്തങ്ങൾ പരമാവധി കുറച്ചു കൊണ്ടുവരികയാണ് എന്നാൽ ഇന്ത്യയിൽ പ്രതിവർഷം ഏതാണ്ട് രണ്ടായിരത്തി പേർ മിന്നലേറ്റ് മരിക്കുന്നതായാണ് ഔദ്യോഗിക കണക്ക് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലാണ് ഈ ദുരന്തം കൂടുതൽ ശക്തമാകുന്നത് കേരളത്തിന്റെ കാലാവസ്ഥയും പരിസ്ഥിതിയും മിന്നലുകൾ വർദ്ധിക്കാൻ യോജിച്ച അന്തരീക്ഷമാണ് ഈ ദിവസങ്ങളിൽ ഒരുക്കുന്നത് എന്ന് വിദഗ്ദ്ധർ പറയുന്നു മിന്നലിന്റെ ദുരന്തം കുറയ്ക്കാൻ കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ സഹായത്തോടെ പുതിയ കർമ്മ പദ്ധതി ഒരുക്കുന്നുണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അതിന്റെ ഭാഗമായിട്ട് വില്ലേജ് തലത്തിൽ മിന്നൽ മുന്നറിയിപ്പ് സംവിധാനം താമസിയാതെ നടപ്പിലാക്കും മിന്നൽ മുപ്പത് മിനിറ്റ് മുമ്പ് സാധ്യതാ അറിയിപ്പ് എസ് എം എസ് വഴി ലഭ്യമാക്കാനാണ് വിദഗ്ധർ ശ്രമിക്കുന്നത് ഇതിനു മുന്നോടിയായി കണ്ണൂർ തൃശൂർ തിരുവനന്തപുരം ഇടുക്കി ജില്ലകളിൽ അതോറിറ്റി മിന്നൽ സെൻസറുകൾ സ്ഥാപിച്ചു കഴിഞ്ഞു കൊച്ചിയിലും തിരുവനന്തപുരത്തും ഐ എം ഡിയുടെ റഡാറുകളുമുണ്ട് ക്യുമുലോ നിബസ് കൂമ്പാര മേഘങ്ങളിൽ ഉണ്ടാകുന്ന വൈദ്യുത പ്രവാഹമാണ് ഇടിമിന്നലായിത്തീരുന്നത് ചിലപ്പോൾ ആകാശത്ത് പോലെ ചില മേഘങ്ങളെ നാം കാണാറുണ്ടല്ലോ ഇതാണ് ക്യുമുലോ നിബസ് മേഘം ഒന്നു മുതൽ പതിനാറ് കിലോമീറ്റർ വരെ നീളമുള്ള മേഘമാണ് നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ക്യുമലോ നിമ്പസ് മേഘങ്ങൾക്ക് ഇരുപത് കിലോമീറ്റർ വരെ ദൈർഘ്യം ഉണ്ടാകാറുണ്ട് ഇടിമിന്നലുകളുടെ കാരണക്കാരൻ എന്നും മാത്രം വിശേഷിപ്പിച്ച് ഇതിനെ നമുക്ക് തള്ളിക്കളയാനാകില്ല കാരണം ആലിപ്പഴം പൊഴിക്കുന്നതും ശക്തമായ മഴ നൽകുന്നതുമൊക്കെ ഈ കൂമ്പാര മേഘങ്ങൾ തന്നെയാണ് ഇന്ത്യയിലെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിൽ ഇത്തരം മേഘങ്ങളിൽ നിന്ന് പൊഴിയുന്ന ആലിപ്പഴത്തിന് പതിനഞ്ച് മുതൽ ഇരുപത് സെന്റിമീറ്റർ വരെ വലിപ്പമുണ്ടാകാറുണ്ട് ഇത് പലപ്പോഴും കന്നുകാലികൾക്കും മനുഷ്യർക്കും പരിക്കേൽക്കാൻ ഇടയാകുന്നു നമുക്കറിയാം മാർച്ച് അവസാനം മുതൽ മെയ് മാസം വരെയും ഒക്ടോബർ തൊട്ട് നവംബർ വരെയും ഒക്കെയാണ് കേരളത്തിൽ മുഖ്യമായ മിന്നൽ ഉണ്ടാകുന്നത് ഇത് പലപ്പോഴും ഉച്ചയ്ക്ക് ശേഷമായിരിക്കും സംഭവിക്കുക അതുകൊണ്ട് ആ സമയങ്ങളിൽ ശ്രദ്ധ വയ്ക്കുക ഭൗമാന്തരീക്ഷത്തിൽ ശരാശരി എട്ട് മിന്നലുകളാണ് ഓരോ സെക്കൻഡിലും ഉണ്ടാകുന്നത് മിന്നൽ പിണറിന്റെ ആ സോഴ്സിൽ നിന്ന് ഏതാണ്ട് പത്ത് കിലോമീറ്റർ ചുറ്റളവിലായിരിക്കും അതിന്റെ ആഘാതം ഏറ്റവും തീവ്രമായിരിക്കുക കേരളത്തിൽ പ്രതിവർഷം മിന്നലേറ്റ് മരണമടയുന്നത് ഏകദേശം എഴുപത് പേരാണെന്ന് കണക്കുകൂട്ടുന്നു ലോകത്തത് ഇരുപത്തി അയ്യായിരമാണ് ഉടൻ ചികിത്സ ലഭിക്കാത്തതും മിന്നലിനെതിരെ ബോധവൽക്കരണം നടത്താത്തതും മരണസംഖ്യ ഉയർത്തും മിന്നൽ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ പറയാം ഇടിമിന്നൽ ശക്തമാകുന്നു എന്ന് കണ്ടാൽ ഗാർഹിക വൈദ്യുതി വിച്ഛേദിക്കുക ഉപകരണങ്ങളുടെ സാമീപ്യം ഒഴിവാക്കുക ലോഹവസ്തുക്കൾ ടച്ച് ചെയ്യാതിരിക്കുക വൃക്ഷങ്ങളുടെ ചുവട്ടിലോ മുകളിലോ നിൽക്കാതിരിക്കുക ജലാശയങ്ങളിൽ ഇറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുക ശക്തമായ മിന്നലുള്ള സമയത്ത് ജനലും വാതിലുമൊക്കെ അടച്ചിടാനും ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാനും ഒക്കെ മാക്സിമം ശ്രദ്ധിക്കുക ഇതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ് എന്നാൽ ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം ഇടിമിന്നലിൽ പരിക്കേറ്റാളിന് പ്രഥമ ശുശ്രൂഷ നൽകുന്നത് അപകട സാധ്യത കുറയ്ക്കും പലപ്പോഴും മിന്നലെ ആളുടെ ഒരു ഹൃദയത്തിനാണ് തകരാറ് സംഭവിക്കുക അങ്ങനെ ഉറപ്പുള്ള പക്ഷം എത്രയും പെട്ടെന്ന് രോഗിക്ക് സി പി ആർ നൽകാൻ ശ്രദ്ധിക്കണം ഇപ്പോൾ കേരളത്തിന്റെ അന്തരീക്ഷത്തിന് മുകളിൽ ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിച്ചു നിൽക്കുന്നത് കൂമ്പാര മേഘങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം സാഹചര്യങ്ങൾ അതായത് പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത സമയത്ത് ശക്തമായ മഴ ഉണ്ടാവുക അതുപോലെ തന്നെ മിന്നൽ ഉണ്ടാവുക ഇവയ്ക്കൊക്കെ സാധ്യതകൾ തള്ളിക്കളയാനാവില്ല അതുകൊണ്ട് ഈ വരുന്ന ദിവസങ്ങളിൽ മഴ പെയ്യുന്ന സമയത്തും അതുപോലെ അന്തരീക്ഷം മാറുന്ന സമയത്തും കൂടുതൽ ജാഗ്രതയോടെ വീട്ടിനുള്ളിൽ തന്നെ കഴിയാൻ മാക്സിമം ശ്രദ്ധിക്കുക ന്യൂസ് ഡെസ്ക് കർമാനുസ്